നമസ്കാരം എൻ്റെ എല്ലാ കുട്ടികൾക്കും പ്രത്യേകിച്ച് നമ്മുടെ പ്ലസ് വൺ കുട്ടികളെയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നത്. നമ്മൾ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ്സ്. അതിനുള്ളിൽ നിന്നും എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസുകളാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഇന്ന് അതങ്ങൾ തരിക, നിങ്ങൾ ഇരുന്ന് അങ്ങോട്ട് വീട്ടിൽ ഇരുന്ന് ചെയ്ത് പഠിക്കുക. ഞാൻ മറ്റൊരു ദിവസം ഇതിൻ്റെ ആൻസർ ക്യൂമായിട്ട് എത്തും. അപ്പോഴത്തേക്ക് നിങ്ങൾ ഈ ചാപ്റ്റർ ക്ലിയർ ആയിരിക്കും. ഓക്കെ, ഇതേപോലെ എല്ലാ ചാപ്റ്റേഴ്സും ഇതേപോലെ നമ്മുടെ ക്വസ്റ്റ്യൻ കളക്ഷൻ കിട്ടും. ലാസ്റ്റിൽ ഫുൾ ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ കളക്ഷൻ കിട്ടും. ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കണ്ടുപോക്കണം. എല്ലാവരോട്ടും നിങ്ങൾ മറക്കാതെ എല്ലാ പ്ലസ് വൺ കുട്ടികൾക്കും ഒന്ന് ഷെയർ ചെയ്തേക്കണം. എല്ലാ സപ്പോർട്ടും കിട്ടുമ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ നല്ല രീതിയിൽ കൂടെ കൂടുതൽ നിങ്ങളോട്ട് എത്തിപ്പെടും. ഓക്കെ, ഫൈനലാകുമ്പോൾ നമ്മൾ തരുന്ന ആ ക്വസ്റ്റ്യൻ കളക്ഷൻ മാത്രം പഠിച്ചാൽ മതി, എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും ഫുൾ മാർക്സ് കിട്ടാനുള്ള വഴിയായിരിക്കും അതിനുള്ള നിന്ന് കിട്ടുന്നത്. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്തിട്ടേ ബെൽ ബട്ടനൊക്കെ ഒന്ന് തട്ടിവിട്ടേക്കണം. ഓക്കെ, നമ്മൾ ഇന്ന് തരാൻ പോകുന്ന ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ എല്ലാവരും നല്ല പവർഫുള്ളായിട്ട് ചെയ്തു വെച്ചേക്കണം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ആദ്യത്തേത് ഫസ്റ്റ് എന്തായാലും നോക്കിക്കേ, റൈറ്റ് ഇൻ റോസ്റ്റർ ഫോം. അപ്പോൾ സെറ്റ് ബിൽഡർ ഫോമിൽ തരും, റോസ്റ്റർ ഫോമിലോട്ട് മാറ്റുക. അത് വായിച്ച് മനസ്സിലാക്കി അതിനുള്ളിൽ വരേണ്ട ആൻസറുകളെ കണ്ടുപിടിച്ച് എഴുതുക. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ചെയ്യണം, ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ആൻസറൊക്കെ നമുക്ക് പിന്നീട് വരും. ഓക്കെ, ഓരോ ക്വസ്റ്റിനും വായിക്കാം. ഫസ്റ്റ് ക്വസ്റ്റിനും വായിച്ചേക്കാം. സെറ്റ് ഓഫ് ഫോർ എക്സ് എച്ച് ദാൻ മൈനസ് ടു ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഇക്വൽ സെവൻ. ഈ എക്സ് എലമെൻ്റ് ഓഫ് ഇസഡ്, ഇസഡ് എന്തായിരുന്നു? ഇൻറ്റിജേഴ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റാണ് ഇസഡ്, എൻ ഡബ്ല്യു ക്യാപിറ്റൽ ആർ. W means whole numbers. Okay. Next, set of whole x such as minus 3 by 2 less than x less than 11 by 2 x element of z. എല്ലാം ഇങ്ങനെ പതുക്കെ വായിക്കണം കേട്ടോ. ആൻസറുകളെ നിങ്ങൾ പതുക്കെ ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം. നിങ്ങൾ ആ ചെറിയ കണ്ടുപിടിക്കുന്ന ആൻസറുകളെ എഴുതുക, ശരിയാണോ നമുക്ക് പിന്നീട് നോക്കാം. രണ്ടാമത്തെ റൈറ്റ് ഇൻ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞാൽ റോസ്റ്റർ ഫോം തരും, സെറ്റ് ബിൽഡർ ഫോം എഴുതണം. അപ്പോൾ നിങ്ങൾ അതിനുള്ളിലുള്ള മെമ്പേഴ്സുകൾക്ക് അനുസൃതമായിട്ട് ഏകദേശം സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ കൂടെയുള്ളൊരു ക്വസ്റ്റ്യൻ ഫോം ചെയ്യുക എന്നുള്ളതാണ് സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതുക. റൂൾ മെത്തേഡ് എന്നാണ് കേട്ടോ. ഇപ്പോൾ ഈ നാല് ക്വസ്റ്റ്യൻസുകളും നിങ്ങളങ്ങോട്ട് ആൻസർ ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യനോട് പോവാം. നമ്മുടെ അടുത്ത നാല് ക്വസ്റ്റ്യൻസുകളാണ് റൈറ്റ് ദ ഫോളോയിങ് ഇൻ്റർവെൽസ് ഇൻ റോസ്റ്റർ ഫോം. നമ്മുടെ ഇൻ്റർവെൽസുകളാണ്, സെറ്റല്ല. എന്താണ്, നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ആ സെറ്റ്സിൻ്റെ പ്രോബ്ലംസ് പോലെ ഇവിടെ ഇൻ്റർവെൽ ടൈപ്പിലുള്ളതാണ്. അത് രണ്ടും ചോദിക്കാം കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ സെറ്റ് ബിൽഡർ ഫോമിലാണ്, അതിനെ റോസ്റ്റർ ഫോമിലോട് മാറ്റാനും ചോദിക്കും. നെക്സ്റ്റ് റോസ്റ്റർ ഫോമിൽ തന്നിട്ടുള്ളതിനെ സെറ്റ് ബിൽഡർ ഫോമിലോട് മാറ്റാൻ ഏതെങ്കിലും ഒരെണ്ണം ഷുവറാണ്. ഓക്കെ, അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ. നമുക്ക് എക്സാം ചോദിക്കാറുണ്ട് ഏതെങ്കിലും സെറ്റ് തന്നിട്ട് ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ. ഫൈനൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ഒരു സെറ്റിനുള്ളിലുള്ള ആൾക്കാർ ഇത്ര പേർ എന്ന് പറയാൻ പറ്റുന്നെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഫൈനൈറ്റ്, അതർവൈസ് ഇറ്റ് ഈസ് ഇൻഫൈനൈറ്റ്. ഓക്കെ, അപ്പോൾ ഇത് ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ, അതുപോലെ ഇതും എന്താണ്, അത് ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ. മറ്റൊരിതിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന, കമ്പയർ ചെയ്ത് ചോദിക്കാൻ പറ്റുന്നതാണ് ഈക്വൽ ആൻഡ് ഈക്വലൻ്റ് സെറ്റ്സ്. രണ്ട് സെറ്റ്സുകൾ തന്നിട്ട് പറയും അത് ഈക്വൽ സെറ്റ്സുകളാണോ അതോ ഈക്വൽ സെറ്റ്സുകളാണോ. ഓക്കെ, ഈക്വൽ സെറ്റ്സും ഈക്വൽ സെറ്റ്സും നമ്മുടെ വ്യത്യാസം എന്താണെന്ന് മനസ്സിലായല്ലോ. രണ്ട് സെറ്റുകളിലെ എലമെന്റ്സുകൾ ഒരേപോലെ, രണ്ടിനും ഒരേ മെമ്പേഴ്സുകളും എണ്ണവും കറക്റ്റായിട്ട് തുല്യമാകുമ്പോൾ ഈക്വൽ സെറ്റ്സ്. ഈക്വലൻ്റ് എന്ന് പറഞ്ഞാൽ എണ്ണം മാത്രമേ ഈക്വൽ ആകത്തുള്ളൂ, ഡിഫറെൻ്റ് എലമെൻസുകളായിരിക്കും. ഓക്കെ, ഒരിടത്ത് എ ബി എ സി, മറ്റടുത്ത് 1 2 3, പക്ഷേ രണ്ടിടത്ത് 3 പേരാ, പക്ഷേ മെമ്പേഴ്സുകൾ ഡിഫറെൻ്റ്, അപ്പോൾ ഈക്വലൻ്റ്. മനസ്സിലാവുന്നുണ്ടോ? ഈക്വൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഇവിടെ 1 2 3, അവിടെയും 1 2 3, എണ്ണത്തിലും ഈക്വൽ, ആൾക്കാരും ഈക്വൽ, ദാറ്റ് ഇസ് കോൾഡ് ഈക്വൽ സെറ്റ്സ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് ഇതങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്ത് അങ്ങോട്ട് പോകുമ്പോൾ ദണ്ട അടുത്ത നമുക്ക് പ്രോബ്ലത്തിലൂടെ കയറി. നമ്മുടെ അടുത്ത സെറ്റിലൂടെ ഫോം ചെയ്തിട്ടുണ്ട്, 10 ക്വസ്റ്റ്യൻസായി. അപ്പോൾ നമുക്ക് ഇന്ന് 10 ക്വസ്റ്റ്യൻസ് മതി. നിങ്ങൾ ഇത്രയും കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ബാക്കി ഇതിൻ്റെ കൂടെ വരും, ഇതിൻ്റെ ആൻസറും നമ്മൾ ഉടൻ തന്നെ പറഞ്ഞു തരും. അപ്പോൾ എല്ലാവരും റെഡിയാണല്ലോ, നമുക്കൊന്ന് ക്വസ്റ്റ്യൻ വായിക്കാം. റൈറ്റ് ദ സബ്സെറ്റ്സ് ആൻഡ് പവർ സെറ്റ് ഓഫ് ക്യാപിറ്റൽ എ ഈസ് ഈക്വൽ ടു സെറ്റ് എ ബി സി. ഓക്കെ, അതിൻ്റെ എന്തൊക്കെ എഴുതണം? സബ്സെറ്റ്സ് എഴുതണം, രണ്ടാമത് പവർ സെറ്റിനെ എഴുതണം. അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് 2 സെറ്റ്സ് ഈസ് 120. രണ്ട് സെറ്റുകളുടെ സബ്സെറ്റ്സുകളുടെ ഡിഫറൻസ് വ്യത്യാസം 120. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് സെറ്റുകൾക്കുള്ളിൽ എത്ര പേര് വെച്ചുണ്ടായിരുന്നു? എയും ബിയും രണ്ട് സെറ്റുകളുണ്ടായിരുന്നു. എയുടെ സബ്സെറ്റ്സിൻ്റെ എണ്ണം എഴുതി, ബിയുടെ സബ്സെറ്റ്സിൻ്റെ എണ്ണം എഴുതി, വ്യത്യാസം 120, പക്ഷേ സെറ്റിനുള്ളിൽ എത്ര പേര് ചെന്നറിയത്തില്ല. അതിനെ കണ്ടുപിടിക്കണം, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ടെക്സ്റ്റിൽ ഇല്ലാത്തതാണ്, എക്സാം ചോദിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ്, ഇഫ് ദ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ് ഈസ് 63. ഒരു സെറ്റിൻ്റെ പ്രോപ്പർ സബ്സെറ്റ്സുകളുടെ എണ്ണം 63. അങ്ങനെയാണെങ്കിൽ ആ സെറ്റിനുള്ളിൽ എത്ര പേരുണ്ടായിരുന്നു? വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇത്തിരി എൻട്രൻസുമായിട്ട് നമ്മളിങ്ങനെ ചേർന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ് എക്സാമിന് ചോദിക്കുക. ഓക്കെ, ഇഫ് എ ഈസ് ഈക്വൽ ടു 5,
then n of p of a means number of elements in the power set is equal to dash. കണ്ടുപിടിക്കണം. ഓക്കേ. അപ്പോൾ നല്ല ക്വസ്റ്റ്യൻസുകളാണ് തന്നേക്കുന്നത്. നിങ്ങൾക്ക് നല്ല രീതിയിൽ കൂടെ ഈ രീതി കൂടെ ഫോളോ ചെയ്താൽ ഫുൾ മാർക്സ് അതിൻ്റെ അപ്പുറത്ത് പോകുന്ന രീതിയിൽ കൂടെ ആയിരിക്കും നമ്മുടെ മാർക്സ് കിട്ടുന്നത്. നിങ്ങളെല്ലാവരും എല്ലാവരോടും ഇതൊന്ന് ഷെയർ ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസുകളും നമുക്ക് ഉടൻ തന്നെ വരും, ഇതിൻ്റെ ആൻസറും വരും. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.